നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപ് വിഷയത്തിൽ പ്രതിഷേധം ഇപ്പോൾ ആളി കത്തുകയാണ്. സിനിമാ താരങ്ങളടക്കം ലക്ഷദ്വീപിനെ രക്ഷിക്കുക എന്ന പ്രസ്താവനകൾ ഉയർത്തി ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു. പ്രതികരണവുമായി ലക്ഷദ്വീപിന്റെ ചുമതലയുള്ള എ പി അബ്ദുള്ളക്കുട്ടിയും ഇപ്പോൾ ഏറ്റവും അടുത്ത് രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ തുറന്ന പ്രതികരണവുമായി ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനും എത്തിയിരിക്കുകയാണ്. ലക്ഷദ്വീപിനെ കള്ളങ്ങളിൽ നിന്നും രക്ഷിക്കുക എന്നാണ് അവർ പറയുന്നത്. ഫേസ്ബുക്കിലൂടെയാണ് തന്റെ അഭിപ്രായം അവർ പങ്കുവച്ചത്. ശോഭ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഗോവധ നിരോധന നിയമം നടപ്പിലാക്കിയത് ബി ജെ പി അല്ല, കോൺഗ്രസ് ആണ്. 99% മുസ്ലിങ്ങളുള്ള ലക്ഷദ്വീപിൽ അതെന്തിന് നടപ്പിലാക്കുന്നു എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷത്തിന്റെ സംസ്കാരത്തിന് അനുസരിച്ചല്ല ഇന്ത്യ നിലകൊള്ളേണ്ടത് എന്ന മതേതര ന്യായം പ്രയോഗിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? മദ്യ നിരോധനം പൂർണ്ണമായും നടപ്പിലാക്കുന്ന ഗുജറാത്ത് ടൂറിസ്റ്റുകൾക്ക് മദ്യം ലഭ്യമാക്കുന്നത് ടൂറിസ്റ്റുകളുടെ സൗകര്യത്തിനാണ്. മദ്യ നിരോധനം എന്ന നയത്തിൽ വെള്ളം ചേർക്കാനല്ല. ഞങ്ങൾ കുറ്റകൃത്യം ചെയ്യില്ല എന്ന് ഏതെങ്കിലും ജനത പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തിന് നിയമനിർമ്മാണത്തിനുള്ള സാഹചര്യം റദ്ദായി പോകുന്നില്ല. അങ്ങനെ റദ്ദായി പോകുമായിരുന്നുവെങ്കിൽ ഞങ്ങൾ വീട്ടിലിരുന്നോളാം എന്ന് പറഞ്ഞ് ലോക്ക്ഡൗൺ വേണ്ട എന്ന് പിണറായി വിജയൻ പറയുമായിരുന്നു. കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വരെ പ്രവേശനമുള്ള ഒരു സംസ്ഥാനത്തിരുന്ന് കോവിഡ് ടെസ്റ്റ് നെഗറ്റീവ് ആയാൽ മാത്രം പ്രവേശനം അനുവദിക്കാവുന്ന ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ നടപടിയെ ചോദ്യം ചെയ്യുന്നത് ശരിക്കും ഇരട്ടത്താപ്പാണ്. നിലവിൽ 2 കുട്ടികളധികം ഉള്ളവർക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല എന്നത് വ്യാജ പ്രചരണമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ 2-ൽ കൂടുതൽ കുട്ടികൾ ഉള്ളവർക്ക് സർക്കാർ ജോലി പോലും ലഭിക്കാത്ത നിയമമുണ്ട് എന്നുകൂടി ആലോചിക്കണം. ഇത്രയും കാര്യങ്ങൾ വസ്തുതയായി നിലനിൽക്കെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ആരുടെ ചട്ടുകമായാണ് പ്രവർത്തിക്കുന്നത്? 32 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള 36 ദ്വീപുകൾ ചേർന്ന ലക്ഷദ്വീപിനെ ഉന്നമിച്ച് നടത്തുന്ന ഈ വ്യാജ പ്രചരണങ്ങൾ ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? കോവിഡ് മഹാമാരിക്കാലത്ത് ലോക്ക് വീഴേണ്ടത് ഈ നുണ ഫാക്ടറികൾക്കാണ് എന്ന് എല്ലാവരും വ്യക്തമാക്കി. ബി ജെ പി നേതാവ് ഗോപാലകൃഷ്ണനും ലക്ഷദ്വീപിനെ കുറിച്ചുള്ള തന്റെ അഭിപ്രായം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.